ഈശോമിശിഹാ സ്തുതി ആയിരിക്കട്ടെ. ഞാൻ മാണി പറമ്പലച്ചൻ. മരിയൻ ധ്യാനം 42. മഹാജൂബിലി വത്സരം 2033. നമ്മുടെ കർത്താവ് ഈശോമിശിഹ മരിച്ച് ധ്യാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയാണ്. അതിനൊരുക്കമായിട്ട് മറിയത്തോടു കൂടി നമ്മളൊരു ധ്യാനം നടത്തുകയാണ്. അതിൽ 42-ാമത്തെ എപ്പിസോഡാണ്. 9 വത്സരം നീണ്ടു നിൽക്കുന്ന ഈ മരിയൻ ധ്യാനത്തിൽ 42-ാമത്തെ എപ്പിസോഡ്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ജപമാല വചനക്കൊന്ത ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. അപ്പോൾ എന്താണ് വിശ്വാസം എന്ന് നമ്മൾ 2 ടോക്കുകളിലൂടെ നമ്മൾ ചെറുതായിട്ട് കണ്ടു. ഇന്ന് നമുക്ക് ഈ വിശ്വാസ പ്രമാണം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വിശ്വാസം ഒരു പ്രമാണം പോലെ അവതരിപ്പിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. ദൈവവചനത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവം എന്ന പാറമേൽ നിലയുറപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദൈവവചനത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവം എന്ന പാറമേൽ നിലയുറപ്പിക്കുക. അപ്പോൾ പുതിയ ഇല്ലേ തരത്തിലുള്ള ഒരു വീക്ഷണകോണ് നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല ആ വിശ്വാസം ഒരേ വിശ്വാസമുള്ളവര് അല്ലെ കുടുംബത്തിൽ ഒന്നിച്ചു ചേരുന്നു, പള്ളിയിൽ ഒന്നിച്ചു ചേരുന്നു. അങ്ങനെ അവർ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഒരേ വചനം കൊണ്ട് ആ വിശ്വാസത്തെ കൂട്ടിക്കിട്ടുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിലൂടെ വിശ്വാസമില്ലാത്തവര് പോലും വിശുദ്ധീകരിക്കപ്പെടുന്നു. പൗലോസ് ലേഖനം അങ്ങനെ പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വിശുദ്ധരായിരിക്കുന്ന എങ്ങനെയെന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു. തീർന്നില്ല നമ്മുടെ വിശ്വാസം. ഇപ്പം ചിലരുടെ വിശ്വാസം ദുർബലമാണ്, ചിലർ വളരെ ശക്തമാണ്, എന്നാലും അതിശക്തമല്ല. ഈ രണ്ടുപേരുടെയും വിശ്വാസം ഒരുമിച്ചിടുകയും ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ദൈവം ഒരേ വചനത്താൽ അത് കെട്ടുമ്പോൾ ഈ ദുർബല വിശ്വാസമുള്ളവരുടെയും സ്ട്രോങ് വിശ്വാസമായിട്ട് മാറും. അതാണ് ഞാൻ ചൂലിന്റെ കഥയ്ക്ക് പറഞ്ഞത്. ഈർക്കിലി ബലമുള്ള ഈർക്കിലി, ബലം കുറഞ്ഞ ഈർക്കിലി, പക്ഷെ എല്ലാം കൂടി കൂട്ടിക്കെട്ടി കഴിയുമ്പോൾ ചൂലായി, അത് കുറച്ചും കൂടി ബലമുണ്ട്. അത് സഭയുടെ വിശ്വാസം അങ്ങനെയാവണതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ അപ്പൊ നമ്മൾ ഇല്ലേ എന്താണ് വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികൾ എന്താണ് വിശ്വസിക്കുന്നത്, അത് സംക്ഷിപ്തമായി രേഖപ്പെടുത്തി പ്രഖ്യാപിക്കുന്ന സംഹിതയെയാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് സംക്ഷിപ്തമായി രേഖപ്പെടുത്തി പ്രഖ്യാപിക്കുന്ന സംഹിതയാണ് വിശ്വാസ പ്രമാണം. ക്രിസ്തുവർഷം 325 തുർക്കിയിലെ നിക്കായിൽ വെച്ച് സമ്മേളിച്ച ആദ്യത്തെ എക്യുമെനിക്കൽ സുഖനോദസിൽ വെച്ച് രൂപം കൊടുത്ത വിശ്വാസ സംഹിതയെ നിക്കാ വിശ്വാസ പ്രമാണം എന്ന് വിളിക്കുന്നു. നിക്കായിൽ വെച്ച്, അത് ഇപ്പോഴത്തെ തുർക്കിയിൽ നിക്ക എന്ന സ്ഥലത്ത് വെച്ച് രൂപപ്പെടുത്തിയതുകൊണ്ടാണ് നിക്ക വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. 325 അതിൻ്റെ 1700-ാം വാർഷികമാണ് അടുത്ത കൊല്ലം 2025. നിക്കായിൽ വെച്ച് വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തിയതിൻ്റെ 1700-ാം വാർഷികമാണ് 2025 അടുത്ത കൊല്ലം. കത്തോലിക്ക സഭയുടെ തലവൻ മാർപ്പാപ്പയും കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കിസും ഒരുമിച്ച് ഈ 1700-ാം വാർഷികത്തിന് വരുമെന്നൊക്കെയാണ് ചർച്ചകളിലൂടെ കാണുന്നത്. അങ്ങനെ ഒരു ചർച്ച ഓൾറെഡി നടക്കുന്നുണ്ട്. വത്തിക്കാനും കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിൽ നടക്കുന്നുണ്ട്. അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിശുദ്ധ കുർബാനയിലും മറ്റ് ഔദ്യോഗിക ലിറ്റർജികളിലും നിക്ക വിശ്വാസ പ്രമാണം കത്തോലിക്ക സഭയിലെ 24 സഭകളും ലത്തിൻ സഭ ഉൾപ്പെടെ ചൊല്ലുന്നത്. വിശുദ്ധ കുർബാനയിലും മറ്റ് ഔദ്യോഗിക ലിറ്റർജികളിലും നിക്കാവിശ്വാസ പ്രമാണമാണ് കത്തോലിക്ക സഭയിൽ 24 സഭകളും ചൊല്ലുന്നത്. ലത്തിൻ സഭയും 23 പൗരസഭകളും. വലിയ നോമ്പുകാലത്ത് വിശുദ്ധ കുർബാനയിൽ ലത്തിൻ സഭയിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ചൊല്ലാവുന്നതാണ് എന്നൊരു ഐച്ഛികം നൽകിയിട്ടുണ്ട്. വലിയ നോമ്പുകാലത്ത് മാത്രം സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ചൊല്ലാം എന്ന് ലത്തിൻകാർക്ക് ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ദൈവപിതാവും പ്രപഞ്ച സൃഷ്ടിയും, അതാണ് നിക്ക വിശ്വാസ പ്രമാണത്തിന്റെ 1-ാം ഭാഗം. പുത്രൻ തമ്പുരാനും ലോകരക്ഷയും, അതാണ് വിശ്വാസ പ്രമാണത്തിന്റെ കേന്ദ്രഭാഗം നടുവിലുള്ളത്. പരിശുദ്ധാത്മാവും പൗത്രീകരണവും, ഇതാണ് 3-ാം ഭാഗം. ദൈവശാസ്ത്രപരമായി അങ്ങനെ ആഴത്തിൽ വേരോടിയിട്ടുള്ള സംഗതിയാണ് ഈ നിക്ക വിശ്വാസ പ്രമാണം. 3 ഭാഗമാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇല്ലേ ദൈവപിതാവും പ്രപഞ്ച സൃഷ്ടിയും, പുത്രൻ തമ്പുരാനും ലോകരക്ഷയും, പരിശുദ്ധാത്മാവും പൗത്രീകരണവും വിശുദ്ധീകരണവും എന്നാണ്. ഈ 3 ഘടകങ്ങളാണ് നിക്ക വിശ്വാസ പ്രമാണം അവതരിപ്പിക്കുന്നത്. ദൈവപിതാവ് ആരംഭം കുറിച്ചതും, പുത്രൻ തമ്പുരാൻ നിറവേറ്റിയതും, പരിശുദ്ധാത്മാവ് കത്തോലിക്ക സഭ എന്ന സത്യസഭയിലൂടെ ലോകാവസാനം വരെ തുടർന്നു കൊണ്ടുപോകുന്നതുമായ
രക്ഷാചരിത്രത്തിന്റെ രത്ന ചുരുക്കമാണ് ഈ നിക്കാ വിശ്വാസ പ്രമാണം. മറ്റൊരു വിശ്വാസ പ്രമാണമാണ് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. നിക്കാ വിശ്വാസ പ്രമാണം കൈകാര്യം ചെയ്യുന്ന അത്യഗാധ വിശ്വാസ സത്യങ്ങള് സുദീർഘമായി വിസ്തരിക്കാതെ സംഗ്രഹ രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. നിക്കാ വിശ്വാസ പ്രമാണം കൈകാര്യം ചെയ്യുന്ന അത്യഗാധ വിശ്വാസ സത്യങ്ങള് സുദീർഘമായി വിസ്തരിക്കാതെ സംഗ്രഹ രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. 12 സ്ലീഹന്മാരിൽ ഓരോരുത്തരുടെയും സുവിശേഷ പ്രഘോഷണത്തിന്റെ വെളിച്ചത്തിലാണ് 12 വകുപ്പുകൾ ഇതിനകത്തുള്ളത്. 12 സ്ലീഹന്മാരുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ വെളിച്ചത്തിൽ 12 വകുപ്പുകൾ. ഈ AD 49 സ്ലീഹന്മാരെല്ലാവരും സമ്മിളിച്ചു ജെറുസലം സോനോദോസിൽ. അപ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ ഓരോ വകുപ്പുകൾ കൊടുത്തത് എന്നൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. എന്തുമാത്രം അത് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും 12 സ്ലീഹന്മാരുടെ പേരിൽ 12 വകുപ്പുകളാണ് വിശ്വാസ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിലുള്ളത്. അതുകൊണ്ട് അതിനെ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്ന് വിളിക്കുന്നത്. 12 സ്ലീഹന്മാർ, 12 വിശ്വാസ വകുപ്പുകൾ. കത്തോലിക്ക സഭയുടെ മതബോധനം സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ വിശ്വാസ പ്രമാണത്തെ ആധാരമാക്കിയാണ്. അതേസമയം അതിന്റെ വ്യാഖ്യാനത്തില് നിക്കാ വിശ്വാസ പ്രമാണം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. താനും കൊന്ത നമസ്കാരത്തിന്റെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും സന്ദർഭങ്ങളിൽ ഈ വിശ്വാസ പ്രമാണമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്നത് കൊന്ത നമസ്കാരത്തിനും കുട്ടികൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അതിലൊക്കെ ഈ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേസമയം സാധാരണ കുർബാനയിലേക്കെല്ലാം ലത്തിൻ സഭയിൽ ഉൾപ്പെടെ എല്ലാ സഭകളിലും ഉപയോഗിക്കുന്നത് നിക്കാ വിശ്വാസ പ്രമാണമാണ്. കാരണം അത് വിശ്വാസത്തെങ്കിൽ കുറേ കൂടി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ ഓരോ വാക്കുകൾക്കും ഒരുപാട് അർത്ഥമുണ്ട്. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും വിസ്മരണീയമായ വ്യാഖ്യാനമാണ് ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന് പറഞ്ഞിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ക്രിസ്തുധർമ്മ പ്രവേശിക, ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കട്ടിയാണ് ഈ ഗ്രന്ഥം. പക്ഷേ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ അന്ന് നമ്മൾ കഥകൾ പറയും എനിക്കിനി മരിക്കാം. കാരണം ഇത്രയും വലിയൊരു സംഗതിയിലാണോ ഞാൻ വിശ്വസിക്കുന്നത് എന്ന ആ ചാരിതാർത്ഥത്തില് ഇനിയിപ്പോ ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല എന്നൊരു ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അത്രയും നല്ല വ്യാഖ്യാനമാണ്. പക്ഷെ അദ്ദേഹം ഈ ബെനഡിക്ട് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയൊക്കെ ഉള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം കാൾ മാർക്സിനോടും അങ്ങനെയുള്ള വലിയ വലിയ ചിന്തകരോടൊക്കെയാണ് സംവദിക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ ഈ കാൾ മാർക്സ് എന്താണ് പറഞ്ഞെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ശാസ്ത്രത്തിന് മറുപടി കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരു അല്പം ശാസ്ത്രം അറിയണം, അല്പം കമ്മ്യൂണിസം അറിയണം, പിന്നെ എന്താണ് ഈ ഭൗതികവാദം എന്നറിയണം. അതൊക്കെ അറിഞ്ഞാലാണ് കൃത്യമായിട്ട് അറിയുക നമുക്ക് ഈ ബെനഡിക്ട് മാർപ്പാപ്പ എന്താണ് പറയുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതിന് ഉള്ളൊരു മാർഗം എന്താണ്? നമ്മൾ 2, 3, 4 പ്രാവശ്യമൊക്കെ വായിക്കുക. പിന്നെ ഞാൻ പലയിടത്തും ഞാൻ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്ന് ഉള്ളത് കൊണ്ട് ഞാൻ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ ആ പുസ്തകം മാത്രം വായിച്ചാൽ പോരാ, കത്തോലിക്ക സഭയുടെ മതബോധനം വായിക്കുക, എന്നിട്ട് ക്രിസ്തുധർമ്മ പ്രവേശിക വായിക്കുക. ക്രിസ്തുധർമ്മ പ്രവേശിക മനസ്സിലാക്കാൻ കത്തോലിക്ക സഭയുടെ മതബോധനം വായിക്കുക. കാരണം രണ്ടിന്റെയും ഉറവിടം ഒരാൾ തന്നെയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഈ ബെനഡിക്ട് മാർപ്പാപ്പയിൽ നിന്നാണ്. അദ്ദേഹം ജോസഫ് റാറ്റ്സിംഗർ എന്ന് പറഞ്ഞിട്ട് വിശ്വാസ ദുരസംഘത്തിന്റെ തലവനായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും മഹനീയമായ ഒരു വ്യാഖ്യാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന് പറയുന്ന പുസ്തകമാണ്. അതിന്റെ തുടക്കം തൊട്ട് വായിക്കല്ല വേണ്ടത്. ഈ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് വിശ്വാസ പ്രമാണം ഇല്ലേ, വിശ്വാസം എന്താണ് എന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണത്തിന്റെ ഓരോ വകുപ്പുകളും എടുത്തിട്ട് മാർപ്പാപ്പ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ നിന്നോട്ട് വായിക്കുക. പിന്നെ ഞാൻ തുടക്കത്തിലൊരു എൻ്റെ ഒരു സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. പിന്നെ പുസ്തകം വായിക്കുക. കുറേശ്ശെ കുറേശ്ശെ നോട്ട് എടുക്കുക. പല വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഞാൻ ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ചില വാക്കുകൾ ലത്തീനിൽ കൊടുത്തിട്ടുണ്ട്. ലത്തീനിൽ കൊടുത്തതിൻ്റെ തന്നെ അർത്ഥം ചിലപ്പോൾ ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അതൊരു ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് പോലും, ജർമ്മൻ അറിയുന്ന ആളുകൾക്ക് പോലും വായിച്ച് ഗ്രഹിക്കാൻ എളുപ്പമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ തത്വജ്ഞാനികളും ശാസ്ത്രജ്ഞന്മാരോടും സംസാരിക്കുകയാണ്. അതേസമയം ഭയങ്കര ക്ലിയറാണ്. ഇത്രയും ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന എഴുതുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഞാൻ 6 പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസ പ്രമാണം. അപ്പോൾ വിശ്വാസം, വിശ്വാസ പ്രമാണം, നിക്കാ വിശ്വാസ പ്രമാണം, സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം, ഈ 2 വിശ്വാസ പ്രമാണങ്ങളെയും നല്ല ഒരു വ്യാഖ്യാനം നിങ്ങൾക്ക്
താല്പര്യമുണ്ടെങ്കിൽ അത് ക്രിസ്തുധർമ്മ പ്രവേശിക്കുക എന്ന് പറഞ്ഞ് മലയാളത്തിൽ അത് അവൈലബിൾ ആണ്. കുറേശ്ശെ 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 വായിക്കുക, കട്ടിയാണ്, ഉറക്കം വരാത്ത ദിവസങ്ങളിലൊക്കെ വായിച്ചു നോക്കുക, നോട്ടുകൾ കുറിക്കുക, മനസ്സിലാകാത്ത കാര്യങ്ങൾ എഴുതി വയ്ക്കുക, മനസ്സിലായ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ ആറാടി നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഒരു കാര്യം ഉറപ്പ് നൽകാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ സന്തോഷം, അതായത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അത് നമുക്കുണ്ടാകും. എന്ത് പ്രതിസന്ധിയോ പ്രശ്നം ഉണ്ടായാലും ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം നമ്മിൽ നിന്ന് ഒരിക്കലും കവർച്ച ചെയ്യപ്പെടുകയില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പം അങ്ങനെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുകയും വിശ്വാസ പ്രമാണത്തിൻ്റെ അർത്ഥം എന്തെന്ന് ആഴത്തിൽ ഗ്രഹിക്കാനായിട്ട് ഈ പുസ്തകങ്ങൾ വായിക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ നിറഞ്ഞ് ആറാടി നിൽക്കാൻ കഴിയുകയും ചെയ്യുമാറാകട്ടെ. അതായിരിക്കട്ടെ നമ്മൾ ഈ മറിയത്തോടു കൂടിയുള്ള ഈ നമ്മുടെ യാത്ര, ഈ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള മറിയത്തോടു കൂടിയുള്ള ഈ യാത്ര അങ്ങനെ സഫലമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.